നമസ്കാരം, ഞാൻ സൗമ്യ മണിയൻകുട്ടി. എല്ലാവർക്കും അനീഷ് മധുവിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറഞ്ഞു ഏത് മുട്ടയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് കിട്ടുന്നതെന്ന്, അതായത് കോഴിമുട്ടയാണോ താറാമുട്ടയാണോ അതോ കാടമുട്ടയാണോ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം. അപ്പോൾ നമുക്ക് ബോഡി റിപ്പയർ, നമ്മുടെ ടിഷ്യൂസിൽ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ മുട്ട നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് സ്ട്രോങ് മസിൽസ് ഇത് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെയും ഇത് വളരെ എസൻഷ്യലാണ്. കാര്യം ബ്രെയിനിൻ്റെ ഹെൽത്ത് നെർവസ് സിസ്റ്റത്തിനെയും അതേപോലെ തന്നെ സെൽ മെംബ്രെയിൻസിനെയും ഇത് ഹെൽത്തി ആക്കാറുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, കുട്ടികളിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും. അപ്പം മുട്ട അതും നമുക്ക് സഹായിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ എനർജി പ്രൊഡക്ഷനിന് വേണ്ട മിനറൽസും വൈറ്റമിൻസും എല്ലാം മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അത് അവരെല്ലാം സഹായിക്കും. അതുകൂടാതെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നതാണ്. കാരണം ഇതിൽ വൈറ്റമിൻ എ, B12, സെലേനിയം എന്നെല്ലാം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ മുട്ടയിൽ ഫോളിക് ആസിഡ് ഉണ്ട്. അത് കൺജനൈറ്റൽ ഡിസബിലിറ്റീസ് കുഞ്ഞിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. പ്രഗ്നൻസിയുടെ സമയത്ത്, അതായത് നമ്മൾ ഈ സ്പൈന ബൈഫിഡ, അതൊക്കെ ടെർമിനോളജീസൊക്കെയാണ്. ഈ നമ്മുടെ നട്ടലൊക്കെ വളഞ്ഞു പോവുകയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചില അസുഖങ്ങൾ, ജന്മനാ കിട്ടുന്ന അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയും കുറവാണ്. കാര്യം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് മുട്ട ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ പഠനത്തിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LDL ഉം HDL ഉം രണ്ട് തരത്തിലുള്ള കൊളസ്ട്രോളാണ് ഉള്ളത്. HDL എന്ന് പറയുമ്പോൾ നല്ല കൊളസ്ട്രോളും, LDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോളുമാണ്. അപ്പം ഈ HDL ആണ് മുട്ടയിൽ അടങ്ങിയേക്കുന്നത് കൂടുതൽ. പക്ഷേ നമ്മൾ മുട്ടയുടെ മഞ്ഞക്കരുവും കൂടി കൺസ്യൂം ചെയ്യുന്ന കാരണം സ്ലൈറ്റായിട്ടെങ്കിലും ഈ LDL ഉം റേസ് ആവും. ഓക്കെ, സോ അത് നമുക്ക് പൂർണ്ണമായിട്ട് കൊളസ്ട്രോളിനെ ബാധിക്കുന്നെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചെറുതായിട്ടെങ്കിലും മുട്ടയുടെ കൺസംഷൻ വെച്ച് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവാം. അതുകൂടാതെ തന്നെ കണ്ണിൻ്റെ ഹെൽത്തിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ കാറ്ററാക്റ്റ്, പിന്നെ അതേപോലെ തന്നെ പല ചില തരത്തിലുള്ള ക്യാൻസേഴ്സിനെയും തടയാൻ വേണ്ടി നമുക്ക് മുട്ട വളരെ എസൻഷ്യലാണ്. പിന്നെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനും മെയിൻ്റെനൻസ്, നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും എഗ്ഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേകൂടാതെ തന്നെ നമുക്ക് സ്കിന്നിൻ്റെ ഹെൽത്തിനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് കമ്പാരിസൺ ചെയ്യാം കോഴിമുട്ട താറാമുട്ട കാടമുട്ടയിൽ. അപ്പം നമ്മുടെ മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിമുട്ടയിൽ 50 ഗ്രാമാണുള്ളത്, താറാവിൽ 70 ഗ്രാമും കാടമുട്ടയിൽ 9 ഗ്രാമുമാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് 70 ഗ്രാം താറാമുട്ടയിലാണ്. നമ്മുടെ കാലറി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 70% കാലറിയാണ് നമുക്ക് കിട്ടുന്നത് കോഴിമുട്ടയിൽ നിന്ന്. താറാമുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 130 ആണ്. അതേ സ്ഥിതിക്ക് കാടമുട്ടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെറും 14 ആണ്. അപ്പം അതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ താറാവുമുട്ടയിലാണ് 130% കാലറി അടങ്ങിയിട്ടുള്ളത്. പിന്നെ അയണിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിമുട്ടയിൽ 3% അയൺ കണ്ടൻ്റ് ഉള്ളത്, താറാവിൽ 15% ഉണ്ട്. അതേ സ്ഥിതിക്ക് കാടമുട്ടയിൽ 1% ഉള്ളൂ അയൺ. പിന്നുള്ളത് അതിൻ്റെ ഫാറ്റാണ്. ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൊഴുപ്പാണ്. ഈ കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൊഴുപ്പ് ആരും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് കൊഴുപ്പുണ്ടാകാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാര്യം കൊളസ്ട്രോളിലേക്ക് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 ഗ്രാമാണ് കോഴിമുട്ടയിൽ, താറാമുട്ടയിൽ 10 ഗ്രാമാണ്, അതേ സ്ഥിതിക്ക് കാടമുട്ടയിൽ 1 ഗ്രാമേ ഉള്ളൂ. കൊളസ്ട്രോൾ വെച്ച് നോക്കുവാണെങ്കിലും നമുക്ക് 211 മില്ലിഗ്രാം കോഴിയിലും 619 മില്ലിഗ്രാം താറാവിലും 76 മില്ലിഗ്രാം മാത്രമേ കാടമുട്ടയിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫാറ്റും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാടമുട്ടയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പിന്നെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത് 10% നമ്മുടെ കോഴിമുട്ടയിലാണ്, താറാമുട്ടയിൽ അതില്ല. 1% ഈ പറഞ്ഞ പോലെ നമ്മുടെ
കാടമുട്ടയിലുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 6 ഗ്രാം കോഴിമുട്ടയിലും 9 ഗ്രാം താറാമുട്ടയിലും 1 ഗ്രാമാണ് കാടമുട്ടയിലുള്ളത്. കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് പറഞ്ഞാലും 2% കോഴിയിലും 4% താറാവിലും കാടയിൽ ഇല്ല, കാൽഷ്യം കണ്ടൻറ്റ് ഇല്ല. ഓക്കെ, പിന്നെ വൈറ്റമിൻ എയുടെ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിലും 5% വൈറ്റമിൻ എ കോഴിമുട്ടയിലുണ്ട്, 15% താറാമുട്ടയിലാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത്. അതുകൂടാതെ കാടമുട്ടയിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടില്ല. പിന്നെ പൊട്ടാസ്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 63 mg കോഴിമുട്ടയിലുള്ളത്, 155.4 mg താറാവിലുള്ളത്, 12 mg കാടയിലുള്ളത്. സോഡിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 70 mg കോഴിയിലും 102 mg താറാവിലും 13 mg മാത്രമേ നമുക്ക് കാടമുട്ടയിൽ കാണത്തുള്ളൂ. അതുകൂടാതെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിമുട്ടയിൽ ഇല്ല, പക്ഷേ 1 ഗ്രാം താറാമുട്ടയിലുണ്ട്, കാടമുട്ടയിലും അത് ഇല്ല, ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല. കാൽഷ്യം നമ്മുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം കാൽഷ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് താറാവുമുട്ടയിലാണ്. അതായത് 44.8 mg അതിലേക്ക് അടങ്ങിയിട്ടുള്ളത്. അതേ സ്ഥിതിക്ക് നമ്മൾ കോഴിമുട്ടയിൽ നോക്കുകയാണെങ്കിൽ 28 mg. അതേ കമ്പാരിസണിൽ നമ്മൾ കാടമുട്ടയിൽ നോക്കുകയാണെങ്കിൽ 6 mg ഉള്ളൂ. അത് കാരണം നമുക്ക് താറാവുമുട്ട നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ കാൽഷ്യം ലെവൽ, കാൽഷ്യം കുറവുള്ളവർക്ക് താറാമുട്ടയാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ താറാമുട്ട നമ്മൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ്, അതായത് ആഴ്ചയുടെ കണക്ക് വെച്ച് നമ്മൾ 3 മുട്ട ഒരാഴ്ചയിൽ നമുക്ക് കഴിക്കാം. ആ രീതിയിൽ വേണം നമ്മൾ കഴിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കോഴിമുട്ട, കാടമുട്ട, താറാവുമുട്ട, ഇതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളത് താറാവുമുട്ടയിലാണ്. അപ്പം താറാവുമുട്ടയാണ് ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷേ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഫാറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കാടമുട്ടയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റിലാണ്. അപ്പം നമ്മൾ ഒരു ക്രൈറ്റീരിയ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ എഗ് കഴിക്കുന്ന നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ താറാമുട്ട, സെക്കൻഡ് വൺ ഈസ് കാടമുട്ട, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ചിക്കൻ മുട്ട, കോഴിയുടെ മുട്ട. ഇങ്ങനെയാണ് നമ്മളിതിനെ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.